ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതിയസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. ഇന്ന് നടന്നിട്ടുള്ള സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കേട്ടോ. എങ്ങനെയുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്? അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ദ എക്സ്പ്രഷൻ സിറ്റ് ഓൺ ദി ഫെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സിറ്റ് ഓൺ ദി ഫെൻസ്, ആ വേലിയിൽ ഇരിക്കുക അല്ലെങ്കിൽ ഫെൻസിൽ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവില്ല അല്ലെ, ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡിൽ നിൽക്കുകയാണ് കേട്ടോ. ടു റിമെയിൻ ന്യൂട്രൽ ആണ് സിറ്റ് ഓൺ ദി ഫെൻസ്. അടുത്ത ചോദ്യം, ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ആക്ടിംഗ്? മീന ആസ്ക്ഡ് മീ, ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ആക്ടിംഗ്? ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ വരേണ്ടത്? ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്. മീന ആസ്ക്ഡ് മീ ഇഫ് ഐ വാസ് ഇൻട്രസ്റ്റഡ്. ഇവിടെ ആർ ഇൻട്രസ്റ്റഡ് ആണ്, അത് പാസ്റ്റ് ആയിട്ട് വരും അല്ലെ. വാസ് ഇൻട്രസ്റ്റഡ് ആയിട്ട് വരും ഇൻ ആക്ടിംഗ്. ഓക്കെ. അപ്പൊ ഇതേപോലെയുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരുമ്പോ നമ്മൾ ഇഫ് അല്ലെങ്കിൽ വെതർ ഒക്കെ യൂസ് ചെയ്യും എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് കനോട്ട് യൂസ് ദി സഫിക്സ് വാർഡ്? സഫിക്സ് ആയിട്ട് വാർഡ് വരാത്ത കേസാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? മെമ്പർ വാർഡ് എന്ന് നമ്മൾ പറയില്ല അല്ലെ, സഫിക്സ് ആയിട്ട് വാർഡ് വരില്ല, മെമ്പർ വാർഡ് എന്ന് പറയില്ല, വാർഡ് മെമ്പറിനെ പറയുള്ളൂ. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൺ ഹു ഹാസ് ലിറ്റിൽ ഫെയ്ത്ത് ഇൻ ഹ്യൂമൻ ഗുഡ്നെസ് ആൻഡ് സിൻസിയറിറ്റി, അതായത് ഈ ദോഷം മാത്രം കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, മനുഷ്യ വിദ്വേഷി എന്നൊക്കെ അറിയപ്പെടുന്ന വാക്കേതാ? സിനിക്കാണ് അല്ലെ, സിനിക് എന്നാണ് പറയാ. ഇനി ഈഗോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫിഷ് ആയിട്ടുള്ള ഒരാളാണ് ഈഗോയിസ്റ്റ്. സ്റ്റോയിക് എന്ന് പറഞ്ഞാൽ സന്തോഷം വന്നാലും സങ്കടം വന്നു കഴിഞ്ഞാലും ഒരു പ്രത്യേകിച്ച് ഒരു ഫീലിങ്സ് ഇല്ലാത്ത ഒരാളെയാണ് നമ്മൾ സ്റ്റോയിക് എന്ന് പറയാ. ഓക്കെ. ഫേറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫേറ്റിൽ വിശ്വസിക്കുന്ന, എല്ലാം വിധി എന്ന് വിശ്വസിക്കുന്ന ഒരാളെയാണ് ഫേറ്റലിസ്റ്റ് എന്ന് പറയാം. അടുത്ത ചോദ്യം, ഹൂസ് റെഡ് കാർ ഇസ് ഡാഷ് ഓവർ ദർ? ഹൂസ് റെഡ് കാർ ഇസ് ദാറ്റ് ഓവർ ദർ ആണ്. ഓക്കെ. അടുത്തത്, ദ പണിഷ്മെന്റ് ഫോർ എ ഡാഷ് ക്രൈം ഇസ് യൂഷ്വലി ഹാർഷർ ദാൻ ആൻ അൺപ്ലാൻഡ് ക്രൈം. ദ പണിഷ്മെന്റ് ഫോർ എ പ്രീമെഡിറ്റേറ്റീവ് അല്ലെ, പ്രീമെഡിറ്റേറ്റീവ് ക്രൈം ഇസ് യൂഷ്വലി ഹാർഷർ ദാൻ ആൻ അൺപ്ലാൻഡ് ക്രൈം ആണ്. ഓക്കെ. പ്രീമെഡിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ മുൻകൂട്ടി ആലോചിച്ച് വെച്ചിട്ടുള്ള ക്രൈം, അത് കുറച്ചും കൂടെ അതിന്റെ പണിഷ്മെന്റ് ആണ് കുറച്ചും കൂടെ കൂടുതൽ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പ്രെഡിക്റ്റബിൾ നിങ്ങൾക്ക് അറിയാലോ, പ്രെഡിക്റ്റ് ചെയ്യുക. പ്രീസംപ്റ്റുവസ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ബാക്കിയുള്ളവർക്ക് കുറച്ച് റെസ്പെക്ട് മാത്രം കൊടുക്കുക കേട്ടോ, അതിനാണ് നമ്മൾ പ്രീസംപ്റ്റുവസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇവിടുത്തെ ആൻസർ പ്രീമെഡിറ്റേറ്റീവ് ആണ്. അടുത്ത ചോദ്യം, ഫിൽ ഇൻ വിത്ത് ദ കറക്റ്റ് ടെൻസ് ഫോംസ് ഓഫ് ദി വേർബ് ഗോ ആണ്. ഓക്കെ. ഡിഡ് ഹി ജസ്റ്റ് ഡാഷ് ഔട്ട്? നമുക്കറിയാം ഡു ഡസ് ഡിഡിന് ശേഷം വി വൺ ഫോം ഓഫ് ദി വെർബ് വേണം വരാൻ അല്ലെ. വി വൺ ഫോം എന്ന് പറയുമ്പോൾ ബേസ് ഫോം ഗോ ആണ് വരുന്നത്. ഡിഡ് ഹി ജസ്റ്റ് ഗോ ഔട്ട്? നോ, ഹി വെന്റ് ഔട്ട് 10 മിനിറ്റ്സ് എഗോ. എഗോ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ വരേണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, വെന്റ് ആണ് വരേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. ഐ വിൽ ഹാവ് ടു ഡാഷ് എ ലോട്ട് ഓഫ് എഫേർട്ട് ടു കംപ്ലീറ്റ് ദി വർക്ക് ഓൺ ടൈം. ഐ വിൽ ഹാവ് ടു പുട്ട് ഇൻ എ ലോട്ട് ഓഫ് എഫേർട്ട് ടു കംപ്ലീറ്റ് ദി വർക്ക് ഓൺ ടൈം. ഓക്കെ, ഞാൻ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരികയാണ്, ഒരുപാട് എഫേർട്ട് ഇൻസേർട്ട് ചെയ്യുക അല്ലെങ്കിൽ എടുക്കേണ്ടതായിട്ടൊക്കെ വരികയാണ് അല്ലെ. സോ ആൻസർ വരേണ്ടത് പുട്ടിൻ ആണ്. അടുത്ത ചോദ്യം, ദ പ്രൊഫസർ അലോങ് വിത്ത് ദി സ്റ്റുഡൻസ് ഡാഷ് അറ്റൻഡിങ് ദി സെമിനാർ. ദ പ്രൊഫസർ അലോങ് വിത്ത് ദി സ്റ്റുഡൻസ്, അപ്പൊ അലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ഇൻ അഡീഷൻ ടു, അക്കമ്പനീഡ് ബൈ, ഇതൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സബ്ജക്ട് അനുസരിച്ചിട്ട് വേണം എടുക്കാൻ അല്ലെ. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഒന്നല്ലെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഇസ് ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. പിന്നെ ഹാസ് ആൻസർ ആയിട്ട് വരില്ല, എന്തുകൊണ്ടാ? കാരണം ഹാസിന് ശേഷം നമ്മൾ വി ത്രീ ഫോം വേണം യൂസ് ചെയ്യാം, ഇവിടെ ഐ എൻ ജി ഫോം ആണ് അല്ലെ. അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ടത് ഇസ് ആണ്. ദ പ്രൊഫസർ അലോങ് വിത്ത് ദി സ്റ്റുഡൻസ് ഇസ് അറ്റൻഡിങ് ദി സെമിനാർ. അടുത്ത ചോദ്യം, 70th വൺ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നോ വൺ ക്യാൻ ലിവ് വിതൗട്ട് ഹോം, ഇതിന് നമ്മൾ ഇൻട്രോഗേറ്റീവ് ഫോം ആയിട്ട് മാറ്റണം. ഇൻട്രോഗേറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ക്വസ്റ്റ്യൻ ആണ്, 4 ഓപ്ഷൻസിൽ നോക്കുക, അതേ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. സോ ഇത് തന്നെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, ക്യാൻ എനി വൺ ലിവ് വിതൗട്ട് ഹോം. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് നടന്നിട്ടുള്ള നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസിന്റെ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തു തന്നെ പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മിക്കതും ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷിന്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ, ഈസി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസ് മുതലുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കോഴ്സാണ്. ഇപ്പൊ ഈ മാസം 24th സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 1200 rupees ആണ്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, കൂടുതൽ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ്.